بسم الله الرحمن الرحيم. الحمد لله، نحمده ونصلي على رسوله الأمين محمد وآله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കുറേ കാര്യങ്ങൾ വലിയവരടുക്കും ചിട്ടയുമൊന്നുമില്ലാതെ പറഞ്ഞു പോവുകയാണ്. ഇന്ത്യ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു രാഷ്ട്രമാണെങ്കിലും ഈ ന്യൂനപക്ഷം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയെ കൊണ്ടു നിർത്തുന്നത്. ഒന്നാമത്തേത് ഇന്തോനേഷ്യയാണ്, രണ്ടാമത്തേത് ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ അന്തരാളങ്ങളിൽ ഇത്ര വലിയ ഒരു സ്ഥാനത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുണ്ടാകുന്ന പ്രദേശങ്ങളിൽ അതിൻ രണ്ടാം സ്ഥാനത്ത് ഞങ്ങളാണ് എന്നവർ ഓർക്കുന്നില്ല, അറിയുന്നില്ല. മുസ്ലിമായതിൽ അഭിമാനമില്ലാത്ത ഒരു വലിയ ജനപക്ഷം നമ്മളുടെ കൂട്ടത്തിലുണ്ടായതാണ് ഇതിന് പ്രധാന കാരണം. മുസ്ലിമായി എന്നത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നത് ഈ ന്യൂനപക്ഷത്തിലെ ഏറ്റവും ചെറിയ ഒരു ന്യൂനപക്ഷമാണ്. ബാക്കിയുള്ളവർ വെറുതെ കിട്ടിയ ഈ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാറില്ല. അതിനുവേണ്ടി, അത് നിലനിർത്താൻ വേണ്ടി അവരൊന്നും ചെയ്യാറുമില്ല. ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ചിലർ ചോദിക്കും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്, പലരും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിയാണ്, ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് ബോധവാന്മാരായതുകൊണ്ടോ അതിൽ അഭിമാനം കൊള്ളുന്നത് കൊണ്ടോ അല്ല. മറിച്ച് ഇസ്ലാം സ്വയം തന്നെ ഒരാകർഷണ ശക്തിയുള്ള വിശ്വാസ സംഹിതയാണ്. അതുകൊണ്ട് പലരും അന്വേഷിക്കുമ്പോൾ ഈ വിശ്വാസ സംഹിതയുടെ മഹാത്മ്യങ്ങൾ കണ്ടെത്തുന്നു, അത് ആശ്ലേഷിക്കുന്നു, ഇസ്ലാമിക ജീവിതം നയിക്കുന്നു. അതിൽ പലപ്പോഴും മുസ്ലിങ്ങൾക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള ഒരു റോളും അവരുടേതായി ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നമ്മൾക്ക് ചിന്തിക്കാനുള്ളതും പറയാനുള്ളതും വളരെ ലളിതമായൊരു കാര്യമാണ്. മുസ്ലിമായി ജനിച്ചാൽ എന്താണ് അതുകൊണ്ടുള്ള മേന്മ? അത് നിലനിൽക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണമല്ലോ. അങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ അനിവാര്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത് പഠിക്കാനും ചിന്തിക്കാനും എന്തായാലും കുറച്ച് സമയം എല്ലാ മുസ്ലിങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ മുസ്ലിമായി ജനിച്ചു, ഈ മഹത്തായ ഭാഗ്യം പൂർത്തീകരിക്കാൻ ഇനി ഞാനെന്ത് ചെയ്യണം എന്ന് അയാൾ ആലോചിക്കണം. അപ്പോഴാണ്, അങ്ങനെ എല്ലാ മുസ്ലിങ്ങളും ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ഈ വലിയ ജനസംഖ്യ ഒരു പ്രയോജനപ്രദമായ സംഖ്യാബലമായി നമുക്ക് അനുഭവപ്പെടുക. അതിന് എന്തെല്ലാം വഴികൾ വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കണം.
ഈ മാർഗത്തിൽ ഒരുപാട് ശ്രമങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ നടത്തി വന്നിട്ടുണ്ട്. അതിൻ്റെ സൽഫലങ്ങൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആ സംരംഭങ്ങളും യഥാർത്ഥ ആവശ്യവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ സംരംഭങ്ങൾ വളരെ വളരെ ചെറുതായി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു ശരിയായ മാർഗം കണ്ടെത്തി ജീവിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.